നമസ്കാരം. കേരളം പോലൊരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു സർവകലാശാലയുടെ തലപ്പത്തിരിക്കുന്ന വൈസ് ചാൻസലർമാരുടെ മഹത്വം വിശേഷിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഭരണപരമായ കാര്യങ്ങൾക്കുപരിയായി അക്കാദമികമായ കാര്യങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന തലപ്പത്തിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഏതാണ്ട് സവിശേഷമായ ഒരു ദിവ്യത്വം സർവകലാശാലയുടെ വൈസ് ചാൻസലർമാർക്ക് സമൂഹം കൽപ്പിച്ച് നൽകിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു പേരെടുത്തു പറഞ്ഞു മറ്റുള്ളവരെ കെഴുത്തുന്നത് ശരിയല്ല. കേരളത്തിലെ സർവകലാശാലകളിലെ മുൻകാല വൈസ് ചാൻസലർമാരുടെ പേരും പെരുമയും തിരക്കിപ്പോയാൽ ഇപ്പറഞ്ഞതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങൾ ലഭിക്കും. ക്രമേണ മറ്റെല്ലായിടങ്ങളിലും എന്ന പോലെ വൈസ് ചാൻസലർ പദവിയും രാഷ്ട്രീയ അതിപ്രസരണങ്ങളുടെ വേദിയായി മാറി. ഇതോടെ വൈസ് ചാൻസലർമാരുടെ യോഗ്യതയിലും നിയമനത്തിലും കലർപ്പ് കലരാൻ തുടങ്ങി. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമല്ല ഇതിന് കളമൊരുക്കിയത്. അങ്ങനെ സംഭവിച്ച് തുടങ്ങിയ നാൾ മുതൽ ഇങ്ങോട്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം നിക്ഷിപ്ത താൽപ്പര്യങ്ങളുടെ വേദിയായി മാറുകയായിരുന്നു. VC നിയമനത്തെ ചൊല്ലി സർക്കാരും ഗവർണറും തമ്മിലെ വിവാദങ്ങളുടെ ഫലമായി കേരളത്തിലെ സർവകലാശാലകൾ പലതും ഇപ്പോൾ നാഥനില്ലാ കളരികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. VCമാരെ നിയമിക്കാനോ പുനർനിയമനത്തിനോ അവരുടെ കാലാവധി നീട്ടാനോ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ബംഗാളിൽ 29 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ നിയമനം കഴിഞ്ഞ ദിവസം കൽക്കട്ട ഹൈക്കോടതി റദ്ദാക്കിയത്. VCമാരുടെ നിയമനത്തെ ചൊല്ലി ഗവർണറും സർക്കാരും തമ്മിൽ തുടർച്ചയായി പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമെന്ന നിലയിൽ ബംഗാളിലെ വിധി ഒരർത്ഥത്തിൽ കേരളത്തിലെ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കി മാറ്റും. നിലവിൽ രണ്ടു തരം പ്രശ്നങ്ങളാണ് VCമാർക്ക് മുന്നിലുള്ളത്. ഒന്ന്, അയോഗ്യതാ ഭീഷണി. രണ്ടാമത്തേത്, എപ്പോൾ വേണമെങ്കിലും വൈസ് ചാൻസലർ പദവിയിൽ നിന്ന് തെറിക്കാമെന്ന ഭീതിയും. സർവകലാശാലകളിൽ ഒരർത്ഥത്തിൽ ഭരണസ്തംഭനമാണ്. ഒഴിവുള്ള വൈസ് ചാൻസലർ പോസ്റ്റുകളിൽ നിയമനമില്ല. പദവിയിലുള്ള VCമാർക്ക് തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്നില്ല. കോടതി വിധികൾ നീണ്ടുപോകുന്ന മുറയ്ക്ക് സർവകലാശാലകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പലതിലും അനിശ്ചിതത്വം തുടരുകയുമാണ്. സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള നോമിനിയെ നൽകുന്നതിൽ സർക്കാർ തടസ്സം നിൽക്കുന്നതിനാൽ ഒഴിവുള്ള VCമാരുടെ നിയമനം അനന്തമായി നീളുകയാണ്. നോമിനിയെ നൽകാതെ ഗവർണർക്ക് തീരുമാനമെടുക്കാനും കഴിയില്ല. ഫലത്തിൽ VC നിയമനം കോൾഡ് സ്റ്റോറേജിലാണ്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ MS രാജശ്രീയുടെ നിയമനം അസാധുവാക്കിക്കൊണ്ടുള്ള സുപ്രീംകോടതി വിധി ചൂണ്ടിക്കാട്ടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ VCമാർക്കെതിരെയുള്ള നടപടികൾ കർശനമാക്കിയപ്പോഴാണ് സ്വതവേരസക്കേടിലായിരുന്ന ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് മുറുകിയത്. ഗവർണറുടെ നോട്ടീസ് പ്രകാരമുള്ള പിരിച്ചുവിടൽ നടപടികൾ ഹൈക്കോടതി തടഞ്ഞതിനാൽ മാത്രം അയോഗ്യത നേരിടുന്ന VCമാരിൽ ചിലർക്ക് കാലാവധി കഴിഞ്ഞപ്പോൾ വിരമിക്കാൻ സാധിച്ചു. നിലവിൽ VC പദവിയിൽ തുടരുന്നവരാകട്ടെ അസ്വസ്ഥരുമാണ്. ഈ ഘട്ടത്തിലാണ് ഇന്നലെ വന്ന ബംഗാൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി കേരളത്തിലും പ്രസക്തമാകുന്നത്. UGC വ്യവസ്ഥകൾ പാലിക്കാതെ നടത്തിയ വെസ്റ്റ് ബംഗാളിലെ 29 സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങൾ റദ്ദാക്കുകയാണ് ഡിവിഷൻ ബെഞ്ച് അവിടെ ചെയ്തത്. 2018 UGC റെഗുലേഷന് വിരുദ്ധമായി നടത്തിയ VC നിയമനങ്ങളാണ് ചീഫ് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയും ജസ്റ്റിസ് രാജശ്രീ ഭരദ്വാജും ഉൾപ്പെടെയുള്ള ബെഞ്ച് റദ്ദാക്കിയത്. UGC റെഗുലേഷനുസൃതമായി സംസ്ഥാന സർവകലാശാലാ നിയമനങ്ങൾ ഭേദഗതി ചെയ്യാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിലും ഇതേ പ്രശ്നം തന്നെയാണ് ഒരു പരിധിവരെ നിലനിൽക്കുന്നത്. UGC നിയമങ്ങൾ ലംഘിച്ച് VC നിയമനങ്ങൾ നടത്തിയതാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ കാരണം. അനിശ്ചിതമായി നീണ്ടുപോവുകയാണ് കേരളത്തിലെ കാര്യങ്ങൾ. VC നിയമനങ്ങളിൽ കോടതി വിധി വന്നാൽ മാത്രമേ ഈ അനിശ്ചിതത്വം നീങ്ങുകയുള്ളൂ. പിരിച്ചുവിടാതിരിക്കാനുള്ള നോട്ടീസിനുമേൽ നടപടിയെടുക്കുന്നത് ഹൈക്കോടതി തടഞ്ഞതുകൊണ്ട് മാത്രം കഴിഞ്ഞ 5 പദവികളിൽ തുടരുന്നവരുമുണ്ട്. ഗവർണർ നോട്ടീസ് നൽകിയവരിൽ കേരള സർവകലാശാല, മലയാളം സർവകലാശാല വൈസ് ചാൻസലർമാർ കാലാവധി പൂർത്തിയാക്കി വിരമിച്ചു. കുസാറ്റ്, MT സർവകലാശാല വൈസ് ചാൻസലർമാർ ഏപ്രിൽ മെയ് മാസങ്ങളിലായി വിരമിക്കും. കുഫോസ് VCയുടെ നിയമനം കേരള ഹൈക്കോടതി അസാധുവാക്കി. കാലിക്കറ്റ്, കുസാറ്റ്, MG സംസ്കൃത സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർക്കെതിരെയുള്ള കോ വാറണ്ടോ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. VCമാർ വിരമിച്ച കേരള, മലയാളം, സാങ്കേതിക സർവകലാശാലകളിൽ സ്ഥിരം VCമാരുടെ നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റികളുടെ രൂപീകരണം സർക്കാരും ഗവർണറുമായുള്ള അഭിപ്രായ വ്യത്യാസം മൂലം അനിശ്ചിതമായി നീളുന്നു. നിയമ സർവകലാശാലയിലും കലാമണ്ഡലത്തിലും VCമാർ ഒഴിഞ്ഞിട്ടും നിയമന നടപടികൾ ആരംഭിച്ചിട്ടില്ല. സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിലെ അപാകതകളും VCമാർക്ക് സർക്കാർ പുനർനിയമനം നൽകിയതും വെസ്റ്റ് ബംഗാളിലെ VC നിയമനങ്ങൾ അസാധുവാക്കുന്നതിന് കാരണമായെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് UGC ചട്ടത്തിന് വിരുദ്ധമായുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണവും നിയമത്തിന് പാനലിന് പകരം ഒരു പേര് മാത്രം നൽകിയതുമാണ് അസാധുവാകുന്നതിന് കാരണമായി ഗവർണർ നോട്ടീസ് നൽകിയത്.
നാല് വി സി മാർക്കെതിരായുള്ള കോ വരണ്ടോ ഹർജിയിലും ഇക്കാര്യങ്ങൾ തന്നെയാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. വി സി മാരുടെ നിയമന കാര്യത്തിൽ യു ജി സി നിഷ്കർഷിക്കുന്ന പ്രത്യേക വ്യവസ്ഥകൾ മറികടക്കാൻ കഴിയില്ല എന്നതും ബംഗാളിൽ കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ യു ജി സി പ്രതിനിധി നിർബന്ധമായി ഉണ്ടാകണമെന്ന് വ്യവസ്ഥ മാറ്റി സർക്കാരിൻ്റെ പ്രതിനിധി വരാനിടയായ സാഹചര്യത്തെയും കോടതി ആശങ്കയോടെയാണ് കണ്ടത്. ബംഗാളിലേതിന് ഏതാണ്ട് സമാനമായ സ്ഥിതിവിശേഷമാണ് കേരളത്തിലുമുള്ളത്. സർക്കാർ ഗവർണർ പോലും നേരിട്ട് ഉന്നത വിദ്യാഭ്യാസത്തെ ഗുരുതരമായി ബാധിക്കുന്നതിൽ നിന്ന് വിദ്യാർത്ഥികളെയും പൊതുസമൂഹത്തെയും രക്ഷിക്കാൻ കോടതിയുടെ അടിയന്തര ഇടപെടലുകളാണ് ആവശ്യം. അതിന് ഇനിയും കാലതാമസം ഉണ്ടാകില്ല എന്നാശിക്കാം.